Namaskaram, I am Dr. Jaquline. Pudhiyoru video ilekke evarkkum swagatham. Innathe ee video il namukku kuttikalude vaayil ninnum foul smell allengil vaayinaattam undavunnathine kurichittu namukku ee video il samsarikkam. Adinte pradhana kaaranangal endokkeyanu samsarikkam. Kaaranam ennu vechunnal adinte pradhanam patta adinte correct reason kandarinju adine treat cheythal maatrame kuttikalude vaayil ninnu smell varunnathu koreyukullu. Raavile ezhunnekkumbolulla pinne foul smell mouth ninnu ellarkkum common aanu. Ennal polum brush cheythalum കുറച്ച് നേരം കഴിഞ്ഞിട്ട് മുച്ചയ്ക്കൊക്കെ വായിൽ നിന്നും ഫൗൾ സ്മെല്ല് കുട്ടികളുടെ വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ട വിഷയമാണ്. റീസൺസ് ഒരുപാടുണ്ട്. ആദ്യത്തെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഓറൽ ഹൈജീൻ കുറവുള്ള നമുക്കെല്ലാവർക്കും അറിയാം. ഭക്ഷണം കഴിച്ചാലോ അല്ലെങ്കിൽ പാല് കുടിച്ചിട്ടൊക്കെ കുട്ടികൾ കറക്റ്റായിട്ടും എന്താ വാ കഴുകില്ല. അപ്പം അങ്ങനെ നമ്മളിപ്പം പാരൻസ് അത് ചെയ്യിച്ചില്ലെങ്കിൽ പോലും ഒരു എന്താ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടായിട്ട് വായിൽ നിന്നും ഫൗൾ സ്മെല്ല് വരാറുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ ഡ്രൈ മൗത്ത് ആകുന്ന കുട്ടികൾക്ക് ചില കണ്ടീഷനിൽ ഡ്രൈ മൗത്ത് ആവാറുണ്ട് കുട്ടികൾക്ക്. അത് എന്താ മൂക്കിൻ്റെ പാലം വളഞ്ഞിരിക്കുന്ന DNS എന്ന് പറഞ്ഞ അവസ്ഥയുണ്ട്. ഡീവിയേറ്റഡ് നാസൽ സെപ്റ്റം എന്ന് പറഞ്ഞ അവസ്ഥയുണ്ട്. അപ്പോൾ മൂക്കിൻ്റെ പാലം വളഞ്ഞിരിക്കുന്ന ആ അവസ്ഥയിലും പിന്നെ എന്താ കുട്ടികൾക്ക് ഡ്രൈ മൗത്തായി പോകും. കാരണം വായി കൂടെ ആയിരിക്കും ശ്വാസം വലിക്കുന്നത്, മൂക്കിലൂടെ ആയിരിക്കില്ല. മൂക്ക് അടഞ്ഞിരിക്കുന്ന അവസരത്തിലൊക്കെ വായി കൂടെ ശ്വാസം വലിക്കുന്ന കുട്ടികൾക്ക് മൗത്ത് ഡ്രൈ ആയി പോവുകയും ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവുകയും ഫൗൾ സ്മെല്ല് വരികയും ചെയ്യാറുണ്ട്. ചില അലർജിക്ക് മെഡിസിൻ കഴിക്കുന്ന ആൻറ്റി ഹിസ്റ്റമിൻ മെഡിസിൻസ് ഉണ്ട്. ചില അലർജിയുടെ മരുന്നുകൾ ചിലപ്പോൾ തുമ്മലാകട്ടെ അല്ലെങ്കിൽ ചൊറിച്ചിൽ അങ്ങനെ ഏതൊരു രീതിയിലുള്ള അലർജിയുടെ മെഡിസിൻ കഴിക്കുന്ന ചില കുട്ടികളുടെ എന്താ വായിൽ നിന്നും ആ ഒരു മെഡിസിൻ്റെ റിയാക്ഷൻ കാരണം സ്മെല്ല് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടുത്ത തന്നെ ആസിഡ് റിഫ്ലക്സ് എന്ന് പറഞ്ഞ ഡൈജഷൻ്റെ പ്രോബ്ലം കാരണം ഉണ്ടാകുന്ന ചില റീസൺസ് ആണ്. ആസിഡ് കയറി വരിക, അപ്പോൾ റിഫ്ലക്സ് സംഭവിക്കുക എന്നുള്ളത് ഈ ഈസോഫാഗസിൽ. അപ്പം അപ്പോൾ വായിൽ നിന്നും സ്മെല്ല് വരും. അതുപോലെ തന്നെ എന്താ കോൺസ്റ്റിപ്പേഷൻ ഉള്ള കുട്ടികൾക്ക് കറക്റ്റായിട്ടുള്ള ദഹനം നടന്നിട്ടില്ലെങ്കിലും വായിൽ നിന്ന് ഫൗൾ സ്മെല്ല് വരാൻ സാധ്യതയുണ്ട്. ടോൺസിലൈറ്റിസ് എന്ന് പറഞ്ഞാൽ ടോൺസിൽസ് വീക്കം വെക്കുന്ന അവസ്ഥയിലും കുട്ടികൾക്ക് സ്മെല്ല് വരും. പ്രത്യേകിച്ച് ടോൺസിൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. ഈ ഒരു ടോൺസിൽസിൻ്റെ മുകളിലായിട്ട് ചെറിയ ചെറിയ വൈറ്റ് കളറുള്ള സ്റ്റോൺസ് പോലെ കട്ടിയുള്ള ഒരു സംഭവം വളരുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊരു ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടായിട്ട് അതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ടുള്ള എന്താ അത്യധികം ഒരു ഫൗൾ സ്മെല്ലായിരിക്കും വായിൽ നിന്ന് വരിക ടോൺസിൽ സ്റ്റോൺസ് ഉള്ളവർക്ക്. ഇത് പ്രധാനമായും കുട്ടികളിൽ കാണാറുണ്ട്. അടുത്തത് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻസ്, അതിപ്പോൾ വായിലാവണമെന്നില്ല, നമ്മുടെ മൂക്കിലോ അല്ലെങ്കിൽ ചെവിയിലോ അല്ലെങ്കിൽ തൊണ്ടയിലോ എവിടെയെങ്കിലും വരുന്ന ഇൻഫെക്ഷൻ വായിൽ നിന്നും സ്മെല്ല് വരാൻ കാരണമാവുന്നതാണ്. അടുത്തത് ഡീഹൈഡ്രേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ നിന്നും എന്താ ജലാംശം ഒത്തിരി നഷ്ടപ്പെട്ട് കുട്ടികൾക്ക് ഡയറിയ അല്ലെങ്കിൽ വോമിറ്റിംഗ് ഒക്കെ മൂലം പോയിട്ടുണ്ടെങ്കിലും വായിൽ നിന്ന് സ്മെല്ല് വരും. അതുപോലെ പല്ല് കേടായാലും നമുക്കറിയാം, അത് ലോക്കലായി നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും പല്ല് കേടായി, മോണപ്പഴുപ്പുണ്ട്, ലൂസായിട്ട് പല്ല് പറയാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന അവസ്ഥ. ഈ അവസ്ഥയിലൊക്കെ കുട്ടികൾക്ക് ഫൗൾ സ്മെല്ല് കാണാറുണ്ട്. അപ്പം ക്രോണിക്കായി ഒത്തിരി നാളുകളായിട്ട് കുട്ടികൾക്ക് ഇപ്പോൾ ഈ ഫൗൾ സ്മെല്ലുണ്ട്, ഇത് മാറുന്നില്ല, എത്ര ബ്രഷ് ചെയ്തിട്ടും മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ റീസൺ കണ്ടുപിടിക്കാൻ നിങ്ങൾ ഒരു എന്താ ഡോക്ടറുടെ അടുത്ത് ചെല്ലുക. കാരണം വെച്ചാൽ അത് ട്രീറ്റ് ചെയ്ത് മാറ്റിയാൽ മാത്രമേ ഈ ഒരു ഫൗൾ സ്മെല്ല് മാറിയുള്ളൂ. ഇതൊരു കറക്റ്റ് ഇൻഡിക്കേഷനാണ്, എന്തോ ഒരു ആരോഗ്യ പ്രശ്നമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. അപ്പോൾ എന്താ ഫൗൾ സ്മെൽ ഫ്രം മൗത്ത് കുട്ടികളുടെ, അത് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.